हेलो गाइस, के कामो। हेलो हेलो हेलो। हेलो गाइस, के कामो के कामो के कामो के कामो। ला 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 ला। हेलो 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 गाइस, के कामो के कामो। हाय ब्रो आदि, हाय ब्रो अभी के नायर, हाय ब्रो वेलकम टू द स्ट्रीम। ട്വൻറ്റി ത്രീ, ട്വൻറ്റി വൺ, നയൻറ്റീൻ, എയ്റ്റീൻ, ഏതൊക്കെ സ്കോട്സ് ആണത്? ഒന്നൊരു സെക്കൻഡ് ഞാൻ നോക്കിക്കോട്ടെ. 23 ആരായിരുന്നു? ലെവലക്സ്, ലോബ്, മാക്സിമസ്, ഐജിയൻ്റ്. Please support team 1947. Sure bro, owl. Hi bro, welcome to the stream. ഏതൊക്കെ ടീംസാണ് ഇനിയിപ്പോൾ വരാനുള്ളത്? സംഭവം 21 ഡി ജി റാപ്റ്റർ ഒന്ന് നടപ്പുണ്ട്. ലോബിൻ്റെ ആളും എത്തി. ഓക്കെ, ഐജിൻ്റെ വന്നിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 18. ഏതൊക്കെ ടീം? 23 ലെവലക്സിൻ്റെ കാര്യമാണ് അറിയത്തില്ലാത്ത. അറിയില്ലല്ലോ പക്ഷേ. സെഡ് വെൽക്കം ടു സ്ട്രീം ടീം ലക്ഷ്യ. കൺകൺ വ്യൂസ്, 7 വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ കഴിച്ച, അപ്പോൾ ആരെയിലൊക്കെ ലൈവ് എടുത്തിട്ടില്ല ഒന്ന് മാക്സിമം ചാനൽ സബ് അടിക്കുക. 1K സബ് ആണ് നമ്മൾ ഈ ഒരു വീക്കിലെ ലക്ഷ്യ തീരുമ്പോൾ. നമ്മൾ സബ് എങ്ങനെയും 1K ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ആനന്ദ ജികുമാർ, ഹായ് ബ്രോ വെൽക്കം ടു സ്ട്രീം. ഓക്കെ, ടീംസ് എല്ലാം വന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ലെവൽ എക്സിലുള്ളവർ എത്തിയിട്ടുണ്ട്, 3 പേർ എത്തിയിട്ടുണ്ട്. ലോബിലുള്ള ശ്രമം 19. അപ്പോൾ ഓക്കെ, ഐ ജി എൻ്റെ വന്നിട്ടുണ്ട്. ഇനി വരാതെ നമ്മുടെ മാക്സിമസ് മാത്രമാണ്. മാക്സിമസ് വന്നിട്ട് നമ്മുടെ ടൈറ്റൻസ് ആണ്. ടൈറ്റൻസിൽ ഒരാളൂടെ വരാനുണ്ട്. ലെവൽ എക്സിൽ ഒരാളൂടെ വരാനുണ്ട്. ലെവൽ എക്സ് കയോസ്കി, ലെവൽ എക്സ് ജിൻ, ഫെഡറൽ യു, 3 പേരും തല എത്തിയിട്ടുണ്ട്. ആൻഡ് നെക്സസിന് ഇന്നലെയായിരുന്നു മാച്ച്. ഓക്കെ, ബാക്കി ടീംസുകളിൽ ഇപ്പോൾ ശ്രമിച്ചിട്ട് 19 മാത്രമാണ് വേക്കൻ്റ് അയക്കുന്നത്. നോക്കട്ടെ ഗൈസ് അവരുടെ കാര്യം കൂടെ എന്താണെന്നുള്ള ഒരു ഒരു കൺഫർമേഷൻ ആക്കിയിട്ട് നമുക്ക് ഇതാക്കാം. നയൻറ്റീൻ 47 പട്ടാള വിഷു പിന്നല്ല. നമുക്കൊന്ന് മാസാക്കാൻ എന്തായാലും എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിച്ച് നിങ്ങളുടെ ടീംസിനെയൊക്കെ. എന്തായാലും നമുക്ക് എന്തായാലും സെറ്റാക്കി എടുക്കാൻ നോ സീൻ.
ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു സ്ക്വാഡ് മാത്രമാണ് ഇനിയിപ്പോൾ എന്തായാലും വേക്കൻ്റ് ആയി കിടക്കുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആക്കാം. നല്ല ലേറ്റായി ഇപ്പം തന്നെ. ഓക്കെ, എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആക്കുകയാണ് ഗൈസ്. ഓക്കെ, മാച്ച് എന്തായാലും സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ സൗണ്ട് ഇടുന്നിട്ടോട്ടെ, നേരത്തെ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എത്തുന്നുണ്ട് നൈൻ വാച്ചിങ് ലൈവ് ആണ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇതെല്ലാം സെറ്റാണോ? പ്ലേസിംഗ് ഒക്കെ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇങ്ങനെ വരണം. ഞാൻ ഇരിക്കുമ്പം ഇപ്പം ക്യാമറ ഇവിടെ വരണം. ഓക്കെ, എല്ലാം സെറ്റ്. ഇനി വേറെ സീനുകളൊന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ഓക്കെ, എല്ലാവർക്കും 947 360. എന്താ ബ്രോ, മാസാണോ മൊത്തം ഇതായിട്ടിരിക്കുന്നത്? ലെവൽ എക്സ് ഉണ്ട്, ലെവൽ എക്സ് ഉണ്ട് ബ്രോ, ലെവൽ എക്സ് ഉണ്ട്. സോ 8 വാച്ചിങ് ലെവൽ ആണ് എന്നുള്ളത്. മാക്സ് ചെയ്യാം നമ്മൾ ടീംസിനെ മൊത്തം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്നുള്ള ടീംസ് മാക്സ് സ്ക്വാഡ് ഉണ്ട്. ചുമ ലെവൽ നമ്മുടെ യു ഐ സ്ക്വാഡ് ഉണ്ട്, 12 നമ്മുടെ ആത്മയുടെ പിള്ളേർ, 13 INV സ്ക്വാഡ് ഉണ്ട്, 14 1947 ഉണ്ട്, 15 ട്രാക്ക് സ്ക്വാഡ് ഉണ്ട്, 16 4 ഉണ്ട്, 17 ഗോഡ്സ് ഗോഡ് 11 സ്ക്വാഡ് ഉണ്ട്, 18 IGNT ഉണ്ട് ഗൈസ്, 20 നമ്മുടെ RDB സ്ക്വാഡ് ഉണ്ട്, 21 ലോബ് ഉണ്ട്, 22 ടൈറ്റൻസ് ഉണ്ട്, 23 ലെവൽ എക്സ് ഉണ്ട്, 24 ലിഗോ സ്ക്വാഡ് ഉണ്ട്, 25 നമ്മുടെ LSD സ്ക്വാഡ്സ് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇത്രയും സ്ക്വാഡ്സ് ആണ്. അപ്പോൾ മൊത്തം ഇന്നത്തെ മാച്ചിൽ വന്നേക്കുന്നത് നല്ല കിട്ടിയില്ല ഫൈറ്റ് ആയിരിക്കും. ഞാനൊരു കമൻറ്റ് വായിക്കാനുള്ളതെന്ന് എഴുതി വെച്ചോട്ടെ. വെച്ചിട്ടെ ഗൈസ്, എന്തായാലും നമ്മുടെ മാക്സിലസ് പിള്ളേർ എന്തായാലും ഇവിടെ ഇങ്ങനെ ചാടുന്നുണ്ട്. ഓക്കെ, നൈൻ വാച്ച് ഇലവാണ്. എല്ലാവരും ഒന്ന് മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. റോട്ട് 500 സപ്പാണ്. എന്തായാലും നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം നമുക്ക്. നമുക്ക് എന്തായാലും നമ്മുടെ പോച്ചിങ് സൈഡിലോട്ട് പോകുന്ന സ്കോട്ട്സ് നോക്കാം. നമ്മുടെ ഇവരെല്ലാം പോച്ചിങ്ങിലോട്ടാണ് തോന്നുന്നത് ഗൈസ്. നമ്മുടെ ടൈറ്റൻസ് അല്ല ഗൈസ്, അവർ വേറൊരു സൈഡിലോട്ട് ഇറങ്ങി. നമ്മുടെ ലെവൽ എക്സ് പിള്ളേരുടെ പോച്ചിങ്ങിൽ ആരുമില്ലേ? ഓക്കെ, നമ്മുടെ യു ഐ സ്കോഡ് ഉണ്ട്. നമ്മുടെ പോച്ചിങ് സൈഡിലോട്ട് യു ഐയിലെ വിൽഗാക്സ് പിള്ളേരും അവർ മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പോച്ചിങ് ഇറങ്ങിയത്. അപ്പോൾ ഹോട്ട് ഡ്രോപ്പ് കൊണ്ടുവരാം. അവരെ ഗോഡ് ഗോഡിൽ വേണം വീട് എന്ന് പറയുന്നുണ്ട്. പിന്നെല്ലാം മാസാക്കാം. നമ്മുടെ ട്രാക്ക് സ്കോഡ് പോച്ചിങ്ങിലോട്ടാണോ? ഡ്രാഗ് പോച്ചി എല്ലാം തോന്നുന്നു ഗൈസ്. പോച്ചിങ് എല്ലാം തോന്നുന്നു. നമ്മുടെ ട്രാക്ക് സ്കോഡ് എന്തായാലും അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ ഈ ഒരു സൈഡിലോട്ടല്ല എന്തായാലും വരുന്നത്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഹോട്ട് ഡ്രോപ്പ് കോൺക്രീറ്റ് പെട്ടം അടിച്ചെടുത്തേക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം യു ഐ സ്ക്വാഡാണ് ഗൈസ്. യു ഐയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? വിൽ സോളോ ഗോഡ്, പ്ലൂട്ടോ ഒ പി, ആൻഡ് കമാൻഡോ 46, ആൻഡ് വിൽ ഗാക്സ്. ഇത്രയും വരുന്നത് ഗൈസ് നമ്മുടെ യു ഐ സ്ക്വാഡിന് വേണ്ടിയിട്ട് എന്ന് ഇറങ്ങിയിട്ടുള്ളത്. 11 വാച്ചിങ് അല്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഫൈറ്റ് എടുക്കാൻ ചാൻസുള്ള പൊസിഷനുള്ള എന്തായാലും വീഡിയോയുടെ മൊത്തത്തിൽ. ഓക്കെ, ആത്മ വേഴ്സസ് 4-4 ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഐ തിങ്ക്സ് നമ്മുടെ ഫസ്റ്റ് ഫൈറ്റ് ഇവിടെ നടക്കാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. ആരായിരിക്കും ആദ്യം ഇറങ്ങുന്നത്? ആർക്കായിരിക്കും ഗണ്ണ് കിട്ടുന്നത്? ഇനി വന്നോ വേനോ പോയി പൊസിഷനിലായിട്ട് എന്തായാലും രണ്ട് സ്കോഡ്സ് ഉണ്ട്. അപ്പോൾ സ്പെക് ഗോഡ് 11 ബ്രോ, ഫൈറ്റ് നോക്കിയിട്ട് നമുക്ക് ഗോഡ് 11-ലോട്ട് പോകാം, പ്രശ്നമില്ല. ഈ ഒരു ഫൈറ്റ് ഇതെന്താവും നോക്കട്ടെ ഒന്ന്. എന്തായാലും നമ്മുടെ ആത്മയിലെ ടെമോനി പിള്ളേരൊക്കെ എന്തായാലും നമ്മുടെ നോവയിലെ ഓരോരോ മുകളിലൊക്കെ ആയിട്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. ഓക്കെ, പുള്ളിക്കാരൻ എന്താ ഇവിടെ ഇങ്ങനെ ചാടി ഇറങ്ങുന്നു. ഓക്കെ, ഗണ്ണ് ഒരു വെക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടെമോൻ്റെ കയ്യിൽ. രണ്ട് ടീംസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫിനിഷ് ആക്കാൻ നമ്മുടെ ഗോൾഡ് 11 ആദ്യമേ അടിച്ചു കഴിച്ചു എൻ്റെ മോന്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് ഗോൾഡ് 11 അടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം ഗോൾഡ് 11 എന്തായാലും എം എ 11 എന്താ നമ്മുടെ IGNT എടുത്താണ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ഇവിടെ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവോ എന്തായാലും ഏകദേശം ആഴ്ച സൈഡിലുണ്ട് ഗോൾഡ് 11. ബാക്കിയുള്ളവർ എന്തായാലും സ്പ്ലിറ്റ് ആയിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജെല്ലുബായി ഫിൻഷാക്കൽ എവിടെ നിന്നുണ്ട്? ഫിൻഷാക്കാൻ വേണ്ടി ഓടിച്ചിട്ട് അടിക്കാൻ വേണ്ടി പോകുവാണെങ്കിൽ ഗൈസ് ഫിൻഷാക്കൽ എന്തായാലും ഫിൻഷാക്കാൻ നോക്കി ലാൻഡ് നമ്മുടെ ഗോൾഡ് 11 എൻ്റെ എന്തായാലും ഒരു പൊസിഷനിൽ നിൽപ്പുണ്ട്. ഗോൾഡ് 11 ഒക്കെ വേണം. നമ്മുടെ ഫാൽക്കൺ ആണെങ്കിൽ ഫാൽക്കൺ അവിടെ PP ബൈസൺ M24 ഒക്കെ പിടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുവാണ്. ചെന്ന് കയറുമ്പോൾ നോക്കാം. എന്തായാലും യൂട്യൂബിൽ ടാർ പോയി ഫിൻഷാക്കൽ എന്തായാലും ആ പ്രശ്നമുണ്ട്. നമ്മുടെ ഗോൾഡ് 11 M111 കാര്യത്തിൽ തീരുമാനമായി. പുള്ളിക്കാരനെ റിവൈവ് ആക്കാൻ പറ്റില്ല, നമ്മുടെ എൻഡിന് പറ്റും. നമ്മുടെ ടീം ഗോഡ് M11 കില്ല എന്തായാലും നമ്മുടെ ഇവോ കേവ് എന്തായാലും കൊണ്ടുപോയേക്കുവാണ് ഗൈസ്. ആൻഡ് നമുക്ക് ബാക്കി നോക്കാം.
God even Larry came back shy and then that's why the last stream and Sandy for God Lama Scott. And this room as right now, guys, and I'm IGN Dilolo no Kone Falcon and Delicano no Kamada Moni, who been the very mid to Falcon, IGN and Dilem, but a das weighty can open Lunarik and a das weighty can das weighty Kaila Scarlet and a power runica Vernon on the end and Dilem one day could the number of Finchakle and Okone, Finchakle around the Nadika at a gay the shedding and in the Todikonda and the Kuana guys and number three children evoted to the Nokone Lamana Hayes and Evo and Dilem, Renari continued on the 8X mini 14 a coach. Yes, guys, keep you so even a little bit of squad went to Narangitla and I have wonderful Nol and Okan and all like a backload Odi code in the corner, guys. Okay, player and curve drop a cock and flyer a card student out of day. Oh, and for a fight site and then another can lull even the ladder on the maximum Chapodega, guys. Somebody edit chat. Okay, I'm gonna let teams in the corner fans. I'll let you look a card and then I'll team the heavy come reaction solo. Thanks, bro. And I'm gonna let you leave him player and delivering in the loot. I can see the Nippon guys. LSD Lee, Captain LSD, LSD Paragode, and YouTube New Harding and the teams. And expect 1947 or in the okay. 1947 and the Nokitor. I'm 1947 Larikana. Adira P. Lenin. Eagle and guys in the number 1947 squad wanted in the Darang Economic 4 to the way 1947 and the Pinocchio and guys. Okay, the level Jojo pulled a left side light tuck everything in a rank code to an access a repo PUBG Galicar Lake or Rava Bro PUBG. The Kalikim at a Kalikim and room sucker Kalikim and Lal Nair to the Polar Charavara Kalilight and the number 1947 Lenin Eagle PRPL and the air portion lighting and the Odiko and the Punagai Sand 14 watching. Ore Namka evoted to the Nokonello, okay, we're dating and Nikuana and IGNT squad and Dalam. I think some of the Titans versus IGNT sometimes you're a fighter, a chance to know. I think some of the Federal and Dalam, a Falcon, a candidate and Dono, Federal and Dalam, Ringan and Nikon, Waiti and Nikona, Federal Liperadikim, Liperadikinilla, Kittial, confirm a capacity position on Tono Puligar and dear the Poe and Nono guys, okay. Federal and the Tradicilla, Falcon, Dalam, Vita Poe and Avana, Puligar and Dalam, oh, Canditilla, no, and Dalam, the Vita Poe corner. Okay, Adichilla, Adikya, and Pulikar and the Ranga, which I burned on the Natanilla and 47, Vitum, and 47 fans 11 to the Titus Lamla Federal and Dialum. Over in the content of the Paragay, but you want to turn chase. Okay, so I'm Pulikar everything out of okay, level X, Kayoski, they got the one they call guys, and also 23. Okay, 23, okay, the Federal Lamla level X. Falcon, the content of Falcon out of level X, Kayoski, content Falcon and the La Combo to British and the guys and Puligar and the teammates, Salaripetu, no guys and from 80 level and the language in the Germo. Okay, Tarbo, I got on the Pundok support Nala around the Federal and the Alemon tier to dive right. Take one of the split title positioning on the Tono guys. I'm gonna come. IGD versus Level X in there to fight. Yeah, it can number one Arcana Boon the guys and Falcon the one tier the boy could go in the team of Federal Adikinilio. Federal okay, one tier than the Falcon and the Tikimo, Anger the position light in Adikimo. Federal little Larry Pulikar Arianonilla. Okay, for Falcon Arang in Nalla position get up at Nikon and the Tarbo Mandikan, oh my god, Federal Electricity Position. Federal Electricity Position and Falcon 1HP. Falcon 1HP, except for guys, a 1-dish potikin. Okay, Falcon, okay, enter bullet. Okay, Shepani, Jellu, Elad, Moon, where you get the economy guys on a federal letter take. And then we'll get Tarbo and Chirabatu on a federal record 1v3 card. Okay, we see a good touch. I'm moving around again. No, guys, and on one will. Oh, under no car, guys. I'm a federal and the under no car. No, she were another level. Excellent. I'm not going to guys and back around the federal and for level. Skyos, you know, level. Gin and the guys and Gin and our general guys and Kayoski. Guys, and Kayoski. Oh, actually, I need toxic blaze. Mathram blaze at the long line. Okay, blaze and the back. You could have on the day. I'll try and don't. Okay, guys, you have a control. I'm going to check. I'm going to use the other one, guys. And I'm an IGN to give me a little GM, but you know, the Falcon and the I got a corner and guys, toxin blaze out and I came to try in the jello bag. No, I got a toxin blaze out and I got a level. Gin never got a corner. I'm going to kick clam. Toxin blaze and the light push and Latin. No, I extra but a marim, Patamago and the line. I'm keep a country and guys and I'm a level. Score most of the Pania trick one or a Falcon and the Lampet and the Quan. I'm a Finchakal and go to Riva con the Toxin blaze and the Finchakal and the Falcon and Riva come to Pogon. Tone, guys, and I'm going to clam.
ഒരു നേടം കൊണ്ടിട്ട് ഒരു ഐ എം വി ഷാഡോ ഇവിടെ വണ്ടി വീണോ റെഡ് സോൺ വീണോ അങ്ങനെയൊക്കെ നോക്കായിട്ടുണ്ട്. സോ നമ്മുടെ ഫാൽക്കൺ എന്തായാലും രക്ഷപ്പെടുന്നു, നമ്മുടെ ടർബോ അങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി. ടർബോ എന്തായാലും വണ്ടി എടുത്ത് ഫാൽക്കണെ റിവീവ് ആക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ ടോക്സി പ്ലേസ് നോക്കിയാലോ, ടോക്സി പ്ലേസ് എന്തായാലും അവിടെ പെട്ടിങ്ങനെ നിൽക്കുവാണ് കഴിച്ചാൽ കയറിച്ചല്ലോ. ഓക്കെ ഒരാളെ നോക്കാക്കോ, ഓക്കെ ഫിനിഷാക്കലെ നോക്കാൻ കഴിച്ചാൽ രണ്ടാമതായി നോക്കാക്കോ. ഇല്ല സമയം പോലും കൊടുത്തില്ല. ജെല്ലു ബൈ മാസ് കാണിച്ചു, മാസ് മരിക കാണിച്ചുകൊണ്ട് ഐ ജി എൻ ടി സ്കോഡ് കഴിഞ്ഞ മാസത്തെയും എല്ലാ പ്രാവശ്യത്തെയും പോലെ ഓ തുടക്കത്തിലെ തന്നെ വൈപ്പുകൾ തുടങ്ങിയിരിക്കുന്ന കഴിച്ച് ആദ്യം തന്നെ ഒരു ഫോർ സ്കോഡിന് ഫോർമൻസ് സ്കോഡിനെ അടിച്ചിട്ട് അത് നമ്മളെ ലെവൽ എക്സ് സ്ക്വാഡിനെയാണ് കഴിച്ച് നമ്മുടെ ഐ ജി എൻ ഡി സ്കോഡിനെ വൈപ്പ് ഔട്ട് ആക്കി വിട്ടേക്കുന്നത്. യാ മോൻ ലെവൽ എക്സിനെ അടിച്ചിട്ട് കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് കഴിച്ച് നമ്മുടെ ഐ ജി എൻ ഡി. അവരുടെ പ്രയത്നം എന്തായാലും നാല് വിളിച്ചിട്ടുള്ള ലൈവാണ്, ഒന്നും തന്നെ പറയാല്ല. കിട്ടിക്കാച്ചി കളികൾ തുടങ്ങി. ടീം ഡ്രാഗ് എനിക്ക് ഫോറിന് ഫോർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും നോക്കട്ടെ, ടീം ഡ്രാഗ് ടീം ഡ്രാഗ് ടീം ഡ്രാഗ് ടീം ഡ്രാഗ് ഡ്രാഗ് ഇവിടെ ഓക്കെ. ഡ്രാഗിൽ ഡ്രാഗ്സ് ബ്ലൈൻഡ് ഉണ്ട്, ആർലോർ സൂപ്പർ ഉണ്ട്, റെഡ് സോപ്പ് ഉണ്ട്, ഡ്രാഗ് വോട്ടക്സ് ഇത്രയും വരുന്നത് നമ്മുടെ ടീം ഡ്രാഗിന് വേണ്ടി ഇവിടെ ഉള്ളത്. റെഡ് സോണിൽ ആരും നോക്കാൻ നമ്മുടെ ഐ എൻ വി ഷാഡോ ഇല്ല റെഡ് സോണിൽ നോക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഷാഡോയിലായിട്ട് എക്സ് സോളോ പി ആത്മ എന്ന് പറയുന്നുണ്ട്. ആത്മയുടെ അടുത്ത് ഫൈറ്റ് ഉണ്ടായിരുന്നു. ആത്മ എന്തായാലും മിലിറ്ററി ബേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർ ഡി ബിയുടെ അടുത്തേക്കാണ് നമ്മുടെ ആത്മ സ്കോഡ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. ബില്ലി ഹൈ ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഫോർ ടു ഫോർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോർ ടു ഫോറിനെ നോക്കാം ബ്രോ. ഓ വൈസ് ഫോർ ടു ഫോർ റൈറ്റ് നോ ഗൈസ്. നമ്മുടെ ഫോർ ടു ഫോർ ആരൊക്കെയാണ്? ഓക്കെ ഒരു ഗോഡ്സിൽ എമ്മിലവാണ് തീർന്നായിരുന്നു. പിന്നെ തടു നോളൻ പാവം ആൻഡ് എഗ് ജോൺ ആണ് അവർ നാല് പേരാണ് എന്തായാലും നമ്മുടെ ഫോർ ടു ഫോർ സ്ക്വാഡിന് വേണ്ടിയിട്ട് അവർ ബ്രിഡ്ജൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ നിൽക്കുവാണ്. ഓക്കെ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ചുമ്മാ കളിച്ചിട്ടൊക്കെ നിൽക്കുവാണ്. ഓക്കെ ട്വൻറ്റി വാച്ചിങ് എൻ്റെ മോനെ. പിന്നെ അല്ല മാസ് നമുക്ക് വേറെ നോക്കുവാണെങ്കിൽ എന്തായാലും നമ്മുടെ ലോബ് സ്ക്വാഡ് എന്തായാലും ഈ ഒരു പൊസിഷനിലായിട്ട് നിൽക്കുന്നു. അതിൽ മെക്സ് ആയി കോപ്പിലെല്ലാവരും ഒരു പൊസിഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ ചെങ്ങണ്ടേ, വെൽക്കം ടു ദ സ്ട്രീം. ടീം ലക്ഷ്യ യുണൈറ്റ് ബോട്ട് ആയിരുന്നു, ഞങ്ങൾക്ക് വേറെ ആരെയല്ലായിരിക്കും മെസ്സേജ് അയച്ചതെന്ന്. അയ്യോ സോറി ഗൈസ്, ക്ഷമിക്കണം. ഓക്കെ എന്താ നമ്മുടെ ഗോഡ്സി ഗോഡ് ഇലവൻ സ്കോഡിൻ്റെ അടുത്തോട്ട് 947 കാണിക്കാമോ? യാ ബ്രോ കാണിക്കാമല്ലോ. പിന്നെ നമ്മുടെ ഫാൽക്കൺ ഐ ജി എൻ ഡി സ്കോഡ് എന്തായാലും നമ്മുടെ ഗോഡ് ഇലവൻ 947 അടുത്താണോ? നമ്മുടെ ടർബോയും ഫാൽക്കണൊക്കെ വന്നെത്തിയേക്കുന്നത് നോക്കട്ടെ ഗൈസ്. ഓക്കെ നമ്മുടെ ഗോഡ് ഇലവൻ സ്കോഡ് അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും അവിടെ നിൽക്കുന്നില്ല, ഐ ജി എൻ ഡി ആണ് വന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കൊണ്ട് നിൽക്കുവാണ്. ആൻഡ് യൂട്യൂബ് ടർബോ ആൻഡ് ഫാൽക്കൺ പിള്ളേരെല്ലാം എന്താ പോകുന്നു ഗോഡ് ഇലവൻ എൻ്റെ എന്തായാലും ഒരു പൊസിഷനിലായിട്ട് പൊയ്ക്കൊണ്ട് നിൽക്കുന്നു. ആൻഡ് അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഗൈസ്. ആൻഡ് 947 കാണിക്കുന്നു, 947 കൂടെ കാണിക്കാം ഗൈസ്. ഇതുപോലെ പി ആർ പി അതിൽ അല്ലെങ്കിൽ ആൻഡ് ഈഗിൾ നാല് പേരാണെങ്കിൽ നമ്മുടെ 1947 സ്ക്വാഡിന് വേണ്ടിട്ട് അവരവിടെ നിന്ന് ലൂട്ട് ചെയ്തുകൊണ്ട് ഗൈക്കുവാണ്. അത് വിജയമ്പോഴോ കാണിച്ചിട്ടുണ്ട് ബ്രോ, എന്തായാലും നമ്മുടെ 947 സ്ക്വാഡിനെ കാണിച്ചിട്ടുണ്ട്. അവർ ലൂട്ട് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അവരുടെ അടുത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. പി ആർ പി ലെനിൻ ഈഗിൾ ആൻഡ് അതിൽ നാല് പേരാണെന്തായാലും നമ്മുടെ 1947 സ്ക്വാഡിന് വേണ്ടിട്ട് ഇന്നിവിടെ ഇറങ്ങിയേക്കുന്നത്. വേറെവിടെയെങ്കിലും അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ എൽ എസ് ടി സ്ക്വാഡിൻ്റെ അടുത്തോട്ട് ആരും വന്നിട്ടുണ്ടെന്ന് നമ്മുടെ മെക്സ് വേഴ്സസ് എൽ എസ് ടി ഐ തിങ്ക്സ് ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എൽ എസ് ടിയിലുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എൽ എസ് ടി ഒക്കെ എൽ എസ് ടിയിലെ ക്യാപ്റ്റൻ എൽ എസ് ടി ഒക്കെ എന്തായാലും ഈ ഒരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. അവരെന്തായാലും ഇപ്പോൾ ഫൈറ്റ് എടുക്കുന്നില്ല. നമുക്ക് ബാക്കി നോക്കിക്കളയാം. വേറെ ഉള്ള ടീംസിൻ്റെ ഒക്കെ കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ചു വെൽ ഗാക്സിമ്പിളർ നമ്മുടെ ഔട്ട് ഓഫ് കോൺഗ്രസിലെ രണ്ട് പേരും എന്തായാലും റെഡ് സോണിൻ്റെ നടുക്കായിട്ട് നിൽപ്പുണ്ട്. അവരെന്തായാലും തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കുന്നു. ആൻഡ് റെഡക്സ് ഓപ്പിംഗ് പിള്ളേർ എന്തായാലും അവിടെ ബ്രിഡ്ജ് ബ്ലോക്കിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നമ്മുടെ എന്താ പറയുക ഇതിനെ പെട്രോൾ പമ്പ് പമ്പിൻ്റെ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് ഡ്രാഗ് എക്സ്പ്ലോർ ഡ്രാഗ് സ്ക്വാഡാണെന്ന് തോന്നുന്നു ഗൈസ്. ആൻഡ് ആർ ഡി ബി ഓൾസോ ദ സ്റ്റോം ആർ ഡി ബി ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ കണ്ടിട്ടുണ്ടോ? ഓ മൈ ഗോഡ്, ഡ്രാഗൺ ബ്ലൈൻഡ് ചാടി മറിഞ്ഞ് പോയേക്കുവാണ് ഗൈസ്. നമ്മുടെ സോറോ ആർ ഡി ബിയുടെ അടുത്തോടെ സോറോ എന്തായാലും അവിടെ നിന്ന് വിട്ട് കത്തിച്ച് പോയേക്കുവാണ്. ആൻഡ് റൊട്ടക്സ് ഓപ്പി അവിടെ നിന്ന് അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ വീഴുന്നില്ല. ഡ്രാഗ്സ് ബ്ലൈൻഡ് അവിടെ നിന്ന് പോകുന്നു. ഇനി സ്റ്റോം ആർ ഡി ബിയും ബീസ് എക്സിയും ബീസ് ആർ ഡി ബി എല്ലാം എന്താ ചെയ്യുമെന്ന് നോക്കാം. ഗൈസ് നമ്മുടെ സോറോ ആർ ഡി ബി എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് പോകുമെന്നൊരു പിടുത്തമില്ല. പുള്ളിക്കാരെ കറങ്ങി ഇങ്ങോട്ടൊക്കെ വരാനുള്ള ട്രൈ ചെയ്യാൻ തോന്നുന്നു ഗൈസ്. ഗൈസ് വണ്ടിയൊക്കെ എടുത്തിട്ട് കറക്കുവാണ്. വണ്ടി കറക്കി എന്തായാലും ഈ കുറച്ച് ഫ്ലാങ്ക് ചെയ്തിട്ട് വരാനുള്ള ട്രൈ ആണ് നമ്മുടെ സോറോ ആർ ഡി ബിയുടെ വക ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ സോറോ ആർ ഡി ബി എന്തായാലും ഇതാ കയറിക്കോട്ട് നിൽക്കുവാണ്. ബ്ലൈൻഡ് ഉണ്ടോ? ബ്ലൈൻഡ് ഇല്ല ബ്രോ, ബ്ലൈൻഡ് ഇല്ല. സോറോ എന്തായാലും വേറെ പൊസിഷൻ പിടിച്ച് വെക്കുവാണ്. അവിടെ നിൽക്കുന്നില്ല. ബീസ്റ്റിനൊക്കെ എന്തായാലും സോണിലോട്ട് വന്നിടത്തുള്ള അവർ കറങ്ങി വരാനുള്ള ട്രൈ ആണെന്ന് തോന്നുന്നു. എന്തായാലും പാലത്തിൽ കൂടെ വരുന്ന കാര്യം ഈ സംതിങ് ഇമ്പോസിബിൾ എന്ന് അവർക്കെ മനസ്സിലായി കാണും. സോ അവരെന്തായാലും ബോട്ടൊക്കെ എടുത്ത് വരാനുള്ള ട്രൈ ആണെന്ന് തോന്നുന്നു. എന്തായാലും അവരിതാ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് തീരത്തൊക്കെ. അവരതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി 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 ഇതാ ബാക്കിലോട്ട് വരുവാണ് ഗൈസ്. ആൻഡ് അവർ സോറോയും തമ്മിൽ ഏറ്റുമുട്ടുമായിരിക്കാം, അല്ല ഏറ്റുമുട്ടല്ല കണ്ടുമുട്ടുമായിരിക്കാം. അതിനു മുമ്പേ പടമായില്ലെങ്കിൽ എന്തായാലും നമ്മുടെ 4x4 നോളനൊക്കെ എന്തായാലും ഇത് നോളുന്നത്. ബ്ലൈൻഡ് നാളെ ഉണ്ട്, ബ്ലൈൻഡ് നാളത്തെ ഇതിലുണ്ടായിരുന്നു ബ്രോ, പക്ഷേ ബ്ലൈൻഡ് പിന്മാറി എന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ ഈ വീക്ക് ബ്ലൈൻഡ് കാണത്തില്ല എന്ന് പറയുന്നതായിട്ട്.
കൺഫർമേഷൻ നാളെ അറിയാവോ? കാരണം ഇന്നലെ കയറിയിട്ടില്ലാത്തപ്പോൾ ചോദിച്ചപ്പോൾ അവർ മിക്കവാറും കാണത്തില്ല എന്ന് പറഞ്ഞത് ബ്ലൈൻഡ് ആര്യം. ഇഫ് സംവൺ നോ ദ ട്രൂത്ത് പ്ലീസ് എക്സ്പ്ലെയിൻ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല ബ്ലൈൻഡിൻ്റെ ആര്യം. നമ്മളെ 4x4 നോക്കണേ 4x4 പാവം 4x4 തടു 4x4 നോളൻ അല്ല 4x4 എജോൺ എന്തായാലും വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട്. ആൻഡ് വേറെ ഫൈറ്റ് എടുക്കാൻ ചാൻസ് എവിടെയെങ്കിലുണ്ടോ? നമ്മളെ ഫാൽക്കൺ ഐജിൻ്റെ എടുത്തിട്ട് പോയി നോക്കുവാണെങ്കിൽ ഫാൽക്കണൊക്കെ എന്തായാലും ഇപ്പോഴും ഏകദേശം 300 മീറ്റർ അടുത്ത് അല്ല ലോങ്ങിലായിട്ട് നിൽപ്പുണ്ട്. അവരെന്തായാലും കയറി വരുവായിരിക്കും. 14 വാച്ചിങ് ലെവലായിരുന്നു. വേറെ ആരെയും അടിക്കുന്നതെന്ന് നോക്കട്ടെ. വെറുതെ ബുള്ളറ്റുകളെന്നാണ് ആരെങ്കിലും അടിക്കുന്നതാണോ നോക്കട്ടെ. ജെല്ലുബായ് നോക്കട്ടെ. ജെല്ലുബായ് ചുമ്മാ ബുള്ളറ്റൊക്കെ കളഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുവാണ് ഇവിടെ. അടിക്കാൻ ആളിനെ കിട്ടാത്തടത്തോളം കലാം അവർ ചുമ്മാ നിന്ന് അടിച്ച് ഇവിടെ വന്ന ബുള്ളറ്റുകൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിച്ചാൽ നമുക്ക് ബാക്കി നോക്കണം. യൂട്യൂബിൽ ടാബോ പക്ഷേ യൂട്യൂബ് ടർബോ ജെല്ലുബായ് ഫിൻഷാക്കലെ ആനലമോനെ മുമ്പെയാണ് എന്തായാലും നമ്മുടെ ഐ ജി ഡി സ്ക്വാഡിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, നല്ല പാനൊക്കെ പിടിച്ച് മാസ് കാണിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ ഒരു പൊസിഷനിൽ. എന്തായാലും നമുക്ക് നോക്കി കളഞ്ഞേക്കാം. ഇതാ ചെന്ന് കയറാൻ പോവുകയാണ് കഴിച്ചാൻ. നമുക്ക് അവിടെ ടെക്സ് ഒപ്പിൻ്റെ ഒക്കെ അടുത്തോട്ട് പോയി നോക്കാം. ലാസ്റ്റ് വരുമ്പോൾ 15 അടുത്ത് വന്നു നോക്കിയിട്ട് വരാം. മാനസ് വരുമ്പോൾ 15 എല്ലാവരും ഇവിടെ ഇങ്ങനെ ലൂട്ടൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുള്ളവർ ആരും തന്നെ ഇപ്പോഴും നിൽക്കുക പറഞ്ഞില്ല. എന്തായാലും നമ്മൾ റെഡ് എക്സ് ഓപ്പ് ഇതിൽ നിൽക്കുന്ന ആത്മസ്പെക്ട് ചെയ്യാമോ? പിന്നെ എന്താ സെറ്റ് സോറോട് ബി ഒന്നും പിന്നെ ആത്മയെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ആത്മ കാലിന് കിവി നോക്കായി, ഡെമോ നോക്കിയില്ല, കിവിനെ കൺഫേം ആക്കി ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മുടെ വിഷ്ണുവും ഡെമോനും കാലിനും ബാക്കിയുണ്ട്. വിഷ്ണു അവിടെ എന്ത് ചെയ്യണം? വിഷ്ണു ഡെമോനും ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലം എവിടെയാണ് കിടക്കുന്നത്? കാലം ഈ ഒരു പൊസിഷനിൽ കിടക്കുകയാണ്. കാലിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ടീം കേരള എന്നുണ്ടോ? മുഹമ്മദ് ഹാദി കേരള ഇന്ന് ഇല്ല ബ്രദർ. കേരള കയറിയിട്ടില്ല. ഇന്നലെ ആയിരുന്നു കേരളയുടെ എന്ന് തോന്നുന്നു, പക്ഷേ കേരള കയറിയിട്ടില്ല. അടിപൊളിയുള്ളവർ എന്തായാലും ഒരു പൊസിഷനിൽ നിൽപ്പുണ്ട്. നമ്മുടെ പുള്ളിക്കാരനെ റിവൈവ് ആക്കാൻ ടീമേറ്റ്സ് എത്തിയോ? മറ്റുവാൽ ഓക്കെ, ഡെമോനും വിഷ്ണു എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് റിവൈവ് ആക്കുമ്പോൾ നമ്മുടെ കാലിനെ നമുക്ക് നോക്കിക്കളയാം. ആത്മ പേർ എന്ന് പറഞ്ഞ കാട്ടർ ഇപ്പോൾ വെൽക്കം ടു സ്ട്രീം. നോക്കട്ടെ, എന്തായാലും അവിടെ വന്ന് ടാഗ് കൊടുക്കുന്നു. വിഷ്ണു എന്തായാലും വണ്ടി ഒന്നും എടുക്കാതെ വരുവാണ് ഗൈസ്. അതൊരു വലിയൊരു മണ്ടത്തരമായിരുന്നു. വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ ആ റിഡ്ജിലിട്ട് കയറിയിരുന്നെങ്കിൽ ചിലപ്പോൾ കാലിനെ റിവൈവ് ആക്കാൻ പറ്റിയെന്ന് ഇതിപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, വിഷ്ണുവിന് പണി കിട്ടുമെന്ന് നമുക്ക് ആർഡിബിയുടെ വ്യൂ നോക്കിയിട്ട് വരാം. വിഷ്ണു വരുന്ന കാര്യം കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇല്ല. അവിടെ എന്തായാലും ആ ഒരു കവറിങ് ഉണ്ട്. സോ വിഷ്ണു എങ്ങനെയും പുള്ളിക്കാരനെ റിവൈവ് ആക്കുമായിരിക്കും. ഓക്കെ ഗൈസ്, നല്ല വിഷ്ണു അവിടെ എത്തി റിവൈവ് ആക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഗോൾഡ് ലെവൺ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ബ്ലൈൻഡ് ഉണ്ടോ നോക്കിയാണ് മുഹമ്മദ് ഹാദിക്ക്? ബ്ലൈൻഡ് ഇല്ല ബ്രോ. നാളത്തെ കാര്യം നമുക്ക് നാളെ എന്തായാലും അപ്ഡേറ്റ്സ് ആയിരുന്നായിരിക്കും. സോ എന്തായാലും ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ള? കാലനും വിഷ്ണുവും ഡെമോനാണ് ബാക്കിയുള്ളത്. കിവീൻ എന്തായാലും കിട്ടിയപ്പോഴെ നമ്മുടെ ആർ ഡി ബിയുടെ പിള്ളേർ കൺഫേം ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് അതിനെ പി ടൂർണമെൻ്റ് ഇല്ല ബ്രോ. യാ ബ്രോ, അപ്പോൾ ദാറ്റ്സ് ദ കൺഫർമേഷൻ. ബ്ലൈൻഡ് സ്കോഡ് എന്തായാലും കാണുന്നില്ല. ബ്ലൈൻഡ് ലൈനപ്പ് നമ്മുടെ ഈ ഒരു ആത്മ ടൂർ. ഞാൻ വിഷ്ണു ഓപ്പണിൽ പോകാൻ കഴിച്ചാൽ വിഷ്ണു നോക്കാവോ? നല്ല ഓപ്പൺ ആയിപ്പോയി. വിഷ്ണു അത് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വിഷ്ണു നോക്കാവോ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, വിഷ്ണു നോക്കായി ഗൈസ്. ഞാൻ അടിപി വൈപ്പറിൻ്റെ അടിയിൽ വിഷ്ണു നോക്കായി. വീഡിയോ കാണാൻ കാലിനെ കൊണ്ട് വിഷ്ണുവിനെ റിവ്യൂ ആക്കാൻ പറ്റുമോ? വല്ലാത്തൊരു ഓപ്പണിലായി ഇല്ല ഗൈസ്. വിഷ്ണുനെ കൺഫേം ആക്കി വിട്ടേക്കുവാണ്. അവിടെ ഒരു വണ്ടി എടുപ്പുണ്ട്. ആ വണ്ടിയെങ്കിലും എടുത്ത് വിട്ടാൽ പോരായിരുന്നു ഗൈസ്. ആ വണ്ടി എടുത്ത് വിട്ടാലും മതിയായിരുന്നു. അത് വല്ലാത്തൊരു മൂവ് ആയിപ്പോയി. എന്തായാലും നമ്മുടെ ആത്മാ സ്കോഡിൻ്റെ വക. ഓക്കെ, വിഷ്ണു വന്ന് കാലനെ രക്ഷിച്ചു. കാലനെ പോയി. ഞാൻ ടെമോൻ അവിടെ നിന്ന് ടാഗ് കൊടുക്കുന്നു. അവിടെ ബി സിനിട്ട് കാലം കൊടുക്കുന്നു. ഞാൻ ബി സിനെ അവിടെ നോക്കാക്കുന്നു. ആത്മാ ടെമോൻ അടിപി വൈപ്പർ തിരിച്ച് ബി സിനെ റിവ്യൂ ആക്കുമോ എന്ന് നോക്കാം. ഓക്കെ, ബി സെക്സി അവിടെ ഇങ്ങനെ എഴുതിക്കുവാണ് ഗൈസ്. ഞാൻ ഡെമോൺ കൺഫേം ആക്കുമോ നോക്കാം. എന്തായാലും ആടി ബി വൈപ്പർ ആടി ബി പിള്ളേർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ് രണ്ടുപേരും തീർന്ന സ്ഥിതിക്ക്. ബാക്കി രണ്ടുപേരും പറയുന്നത് പുഷ് ചെയ്യാൻ. ഡെമോൻ എന്തായാലും ഗ്രനേഡൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പ്രീ നേടൊക്കെ എറിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഡെമോൻ്റെ നേടിൽ ആരെങ്കിലും വീഡിയോ അതിൻ്റെ അകത്തോട്ട് ഒരു നേടൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സോറോ വീഴുമോ? ഇല്ല ഗൈസ്, സോറോ വീണ്ടില്ല. ഡെമോൻ എന്തായാലും അവിടെ ഇങ്ങനെ നോക്കിക്കൊടുക്കുന്നു. കാലിനെ ഓൾസ് അവിടെ കൊണ്ട് കാലിൻ്റെ ലൈഫ് എന്തായാലും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗ്രനേഡിൽ ആൻഡ് സോറോ ആൻഡ് സ്റ്റോം അവിടെ നിൽക്കുന്നു. ബാക്കിൽ പുള്ളിക്കാരൻ റിവൈവ് എടുക്കും. യെസ് ഗൈസ്, ആടി ബി വൈപ്പർ എന്തായാലും അവിടെ റിവൈവ് എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ആൻഡ് കാലിൻ ലൈഫ് അടിക്കുമായിരിക്കും. ആൻഡ് സോറോ ആടി ബി എല്ലാവരും ആ സോണോ ഇട്ടുന്നുള്ള ഫൈറ്റാണ് ആത്മ വീഴെന്ന് പറയുന്നുണ്ട്. ആൻഡ് ആത്മ കാലിൻ്റെ നേടിൽ കാലം തന്നെ വീണു. അയ്യോ, അത് വല്ലാത്തൊരു കളിച്ചേതായി പോയി. എന്തായാലും കാലിൻ്റെ കാരണം ഡെമോനെ കൊണ്ട് അടിച്ചിടാൻ സാധിച്ചു. ഡെമോ അവിടെ അടിച്ചിടാൻ നോക്കുന്നു. ഡെമോനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും നോക്കാം. ഡെമോൻ്റെ ഒക്കെ ഒരു ക്ലച്ച് കാണാൻ എന്തെങ്കിലും പറ്റുമോ? ഇവിടെ കാലൻ എങ്ങനെ വീണെന്നൊന്നും ഒരു പിടുത്തമില്ല. ഓ നൈസ്, ഡെമോൻ്റെ വക. എൻ്റെ മോൻ ഒരു കിടുക്കാച്ച് 1v2 എന്തായാലും ഇവിടെ ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് കൺഫേം ആക്കും. ഇപ്പം മിക്ക രണ്ടുപേരൊക്കെ പുള്ളിക്കാരെ ടീം മാച്ച് എത്തിയിരിക്കുന്നു. ഡോമൻ ആരെ കൺഫേം ആക്കാൻ സാധിച്ചില്ല. വൈപ്പർ എന്തായാലും അവിടെ നിൽക്കുന്നു. ആൻഡ് ഡെമോൻ ലൈഫ് അടിക്കുമോ? ഡെമോൻ്റെ ലെഫ്റ്റിലായിട്ടായിട്ട് വന്നേക്കുവാണ്. മൊത്തത്തിൽ വളഞ്ഞ് കയറാനുള്ള ട്രൈ ആണ്. ഒരു 1v4 കാണാൻ ഡെമോൻ്റെ വക നമുക്ക് നോക്കാം. ബാക്കിൽ വളർത്തിയിട്ടുണ്ട്, ഇനി പണിയാണ്. ഓക്കെ, 1 HP.
ഓ രക്ഷയില്ല, വൈപ്പറിന്റെ അടി കറക്റ്റ് ഹെഡ് കണക്ട് ചെയ്യാം. പക്ഷെ നൈസ് ഒരു ട്രൈ ആയിരുന്നു നമ്മുടെ ആത്മ ഡെമോന്റെ വക. അവിടെ ആരെയും കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പോലും നല്ല കിടിലായിട്ട് അവിടെ നിന്ന് ഒരു 1v2 ട്രൈ. ദാൻ സോറോ അവിടെ രക്ഷപ്പെടുമില്ല. സോറോ മിക്കാൻ പ്ലേസ് ആണ് ഇപ്പൊ ചാവുന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കാരണം സോൺ ഇടക്കല്ലേ, ഇല്ല രക്ഷപ്പെട്ടു കഴിഞ്ഞു സോറോ. ഓ മൈ ഗോഡ്, അതിസാഹസികമായി നമ്മുടെ RDB സ്കോഡ് എല്ലാവരും രക്ഷപ്പെട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തമില്ല. സ്പാം ചെയ്താലോ സോളെ എന്ന് പറയുന്നുണ്ട്. മെക്സ് കളിക്കുന്നുണ്ട് ഒരു ഡെമോൻ ഓപ്പി ആത്മ സീൻ സ്പെക് ഗോഡിൽ. അവൻ എല്ലാവരും പറഞ്ഞു മെക്സ് ഉണ്ട് ബ്രോ. മെക്സിൽ ഫഗത്ത്, ടോക്സിക്, സൈക്കോ, രാജ്മൽ, ഇത്രയും പേര് എന്തായാലും നമ്മുടെ മെക്സ് ഗോഡിലുണ്ട്. ഓക്കെ, മെക്സിൽ സൈക്കോ എല്ലാവരും എൻ്റെ ഒരു പൊസിഷനിലായിട്ട് നിൽക്കുവാണ്. കഴിച്ചാൽ ഞാൻ മെക്സിലുള്ള വിളിക്കാൻ വിളിക്കുന്നു. ഞാൻ സർക്കിളിൻ്റെ അകത്തോട്ട് എൻ്റെ മോൻ ഇതാ ഇവിടെ ഇപ്പോൾ കാക്കക്കൂട്ടായി തുടങ്ങി. ഓൾറെഡി നമ്മുടെ INV ഷാരോ എവിടെ നിന്ന് തുടങ്ങി. UI സ്ക്വാഡ് നമ്മളെ ഹോട്ട് ഓഫ് കോൺഗ്രസ് UAE അടിച്ചിടാൻ നോക്കൂ നോക്കാം. INV ഷാരോ എന്തായാലും അവിടെ M24 ഒക്കെ വെച്ചുകൊണ്ട് നിപ്പുണ്ട്. കഴിച്ചാൽ നമ്മുടെ റോസോ കല്ല റൂയിൻ സൈഡിലായിട്ടാണ് ഉണ്ടായിരുന്നത്. മെറ്റാബോട്ട് ടെക്സ് ആണോ മാക്സ് ടീം? ആണല്ലോ, ആണല്ലേ, അല്ലേ, ആണ് തന്നെ. 4-4 കാണിക്കാമോ ബ്രോ? ഇതിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആടാ പോയി. 4-4 എവിടെ ആയിട്ടാ? 4-4 തടി വെക്കുകൊണ്ട് ഓളെ ഞാൻ പാവം 4 വരി ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കഴിച്ച് അവർ ഈ ഒരു ഗഡ്ക സൈഡല്ലേ, അത് ഗഡ്ക അല്ല നമ്മുടെ പോച്ചിങ്കിയുടെ താഴെയായിട്ട്. ഓക്കെ, ഈ ഒരു ഇതായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഗോഡ് ലെവൺ തീർന്നു. ഗോഡ് ലെവൺ തീർന്നില്ല ബ്രോ, 3 വരി സ്റ്റിൽ അലൈവാണ്. ദാസ് ആൻഡ് ഷാദ, 3 men ആർ സ്റ്റാൻഡിംഗ് സ്റ്റിൽ ഫോർ ദ ടീം. നമ്മുടെ ഹോസ്പിറ്റൽ സൈഡിൽ അടിക്കുകയാണ്. IGD ഒരു പൊസിഷൻ അടിക്കുന്നു. ഐ തിങ്ക് നമ്മുടെ IGD വേഴ്സസ് നമ്മുടെ ഗോഡ് ലെവൺ സ്ക്വാഡിൻ്റെ ഒരു ഫൈറ്റ് കാണാൻ. അപ്പോൾ നമ്മുടെ ജെല്ലു ബൈപ്പ് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ കിട്ടി ഇങ്ങനെ നിൽക്കുക. നമ്മുടെ നെയ്റ്റ്സ് ഒക്കെ വലിച്ചു വാരി സ്പാം ചെയ്ത് അറിയുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ളവർ വന്നോണ്ടിരിക്കുവാണ്. ഗൈസ് ആൻഡ് ടോബോയും ഫാൽക്കണും പിള്ളേരും എല്ലാവരും എത്തിയിട്ടുണ്ട് IGD വേണ്ടിയിട്ട്. ഇതൊന്നും കറങ്ങാത്ത കറങ് കറങ് കറ ബഗ് 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 ഓക്കെ. ജെല്ലുബാൻ്റെ ലൈഫ് 1 HP ആക്കി വിട്ടേക്കുവാണ്. ഗൈസ് ആൻഡ് നമുക്ക് നോക്കാം ഒരു സെക്കൻഡ്. എനിക്ക് ആരെ വിളിക്കുവാണ് ഞാൻ. ഓക്കെ ഗൈസ്, നമ്മുടെ IGD സ്ക്വാഡ് ഇവിടെ നിന്നോട് അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ജെല്ലു ബൈമ്പിളായിട്ട് ഒരു പൊസിഷനിലായിട്ട് നിൽക്കുന്നു. നമുക്ക് നോക്കാം പിൻഷാക്കൽ എന്തായാലും ആ ഒരു പൊസിഷനിൽ തിരിച്ച് അവിടെ ചെന്ന് കയറിയിട്ടുണ്ട്. കഴിഞ്ഞേക്കാം എത്ര ടീം എലൈവ് ഉണ്ട്? 13 ടീം എലൈവ് ഉണ്ട് ബ്രോ. 91 പ്ലേയേഴ്സും 13 ടീം എലൈവ് ഉണ്ട്. നമ്മുടെ ഫിൻഷാക്കൽ എന്തായാലും ഈ ഒരു പൊസിഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുവാണ്. നമുക്ക് നോക്കിക്കളയേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ യൂട്യൂബ് അപ്പോൾ അവിടെ കോച്ചി ഷാൻ അവിടെ എന്തായാലും ഒരു ഗ്രനേഡിൽ നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ആളെ നോക്കാക്കിയാണ് ഗൈസ്. ഞാൻ 3-ാമത്തെ ആൾ അവിടെ നോക്കായി വീണേക്കുന്നു. ആൻഡ് ഗോൾഡ് സ്കോളിൽ ഒരാൾ മാത്രം എന്തായാലും നമ്മുടെ ജെല്ലുബായി നോക്കായി കിടപ്പാണ്. ജെല്ലുബായി റിവൈവ് ആക്കുന്നു. ഗോൾഡ് സ്കോളിൽ ഞാനാണ് പറ്റുന്നത്. ആൻഡ് ഗോൾഡ് ഒരാളെ കൊണ്ട് എൻ്റെ മോനെ അവിടെ അടിച്ച് നോക്കാക്കുന്നു ഗൈസ്. ആണ് ഗോൾഡ്. ഓക്കെ, ലാസ്റ്റ് മാൻ ആയിരുന്ന സ്റ്റാൻഡിംഗ് ആണ് പുള്ളി കണ്ടത്. ഡോക്ടർമാർ കിട്ടി അവിടെ കൺഫേം ആക്കി വിട്ടുന്നു. 2 പേര് തീർന്നു നമ്മുടെ IGD-യിലേക്ക്. ജെല്ലുബായി എന്തായാലും അവിടെ ഇങ്ങനെ കിടക്കുവാണ്. ജെല്ലുബായി റിവൈവ് ആക്കാൻ വേണ്ടി നമ്മുടെ ഫാൽക്കണും ടെർബോയും അങ്ങോട്ട് ചെല്ലുന്നതായിരിക്കും. ഇപ്പോൾ ലക്കറ്റിൽ എന്തായാലും ഒരു ഫൈറ്റ് ആയിരുന്നു. അവിടെ നമ്മുടെ INV ഷാഡോ നമ്മുടെ നോക്കാക്കി വേണം. INV ഷാഡോ എടുത്ത് നമ്മുടെ LSC സ്കോഡ് ഉണ്ട്. INV ഷാഡോ എന്തായാലും M24 അങ്ങനെ തിരിച്ച് അങ്ങോട്ട് റെഡി വയ്ക്കാൻ സാധിക്കാതെ ഇങ്ങോട്ട് തിരിച്ചൊരു അടി കിട്ടി പുള്ളിക്കാരൻ. എന്തായാലും ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ LSC സ്കോഡ്. എന്തായാലും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഗൈസാണ്. നമുക്ക് നോക്കിക്കളേക്കാം എന്താകുമെന്നുള്ള കാര്യം ഇവിടെ. ടീം ഡ്രാഗ് ഇപ്പോൾ എവിടാ? ടീം ഡ്രാഗ് നോക്കട്ടെ ബ്രോ. ടീം ഡ്രാഗിനെ ഡ്രാഗ് എക്സ് ബ്ലൈൻഡ് ആർലോഡ് സുമ്രോ റെഡ് എക്സ് ഒപ്പിയൻ ഡ്രാഗ് ഓട്ടക്സ് ഒരു 4 പേരാണ് ഗൈസ് എന്തായാലും ഇവിടെ ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം ആർലോഡ് സുമ്രോ പിള്ളേരും എന്തായാലും ഈ പൊസിഷനിലായിട്ട് നിൽക്കുന്നു. ഓക്കെ, ആത്മ കാണിക്കുക എക്സിനോക്സ് ബ്രോ. ആത്മ വൈപ്പായിട്ടുണ്ടായിരുന്നു ബ്രോ. ആൻഡ് ട്രാക്സ് കൂടെ എന്തായാലും പൊട്ടിയ വണ്ടിയിൽ എന്തായാലും സർക്കിളിലോട്ട് കാണാൻ. ഇപ്പോൾ ഇവിടെ UI സ്കോഡ് അവിടെ അടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവിടെ എന്തായാലും സർക്കിളിന് വെളിയിലായിട്ട് നിൽക്കുവാണ്. നമ്മൾ UI എടുത്തോണ്ട് നോക്കുവാണ്. UI വിൽക്യാക്സ് ഉണ്ട്. പ്ലൂട്ടോ OP എന്തായാലും റിവൈവ് എടുത്തുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ നോക്കുവാണെ കമാൻഡോ യു സോൾ ഗോൾ
യുഐ വിൽ ഗാക്സ് ആൻഡ് ഇത്രയും വരാൻ എന്തായാലും നമ്മുടെ എല്ലാ സ്റ്റേലുള്ളവർ എന്തായാലും സർക്കിളിലോട്ട് റൊട്ടേറ്റ് ഉണ്ടെങ്കിൽ കാണാം. ഇവോക്ക് എന്തായാലും പ്ലേ സോണിൽ വീഴുന്നു. ഇവോ സ്കോഡ് ഇവിടെ ഓക്കെ. ഇവോ വേഴ്സ് ഐജൻ്റെ ഇവിടെ ഫൈറ്റ് കിടക്കുവാണോ? ഇനി ഹൈസൻ ഇപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് ഗൈസ്. ഇവോ വേഴ്സ് ഐജൻ്റെ ഇവർ ഓക്കെ. സർക്കോ ഇവോ എന്തായാലും പ്ലേ സോണിൽ വീണോണ്ടിക്കോ. ഹൈസ എന്തായാലും അടിക്കാൻ യൂട്യൂബിൽ നമ്മുടെ ഐജൻ്റെ ടർബോ മാത്രമാണ് ഗൈസ് എൻ്റെ മോനെ. ഐജൻ്റെ എല്ലാവരും തീപാടമായിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴായിരുന്നു തെളിപ്പിടുത്തല്ല. 1947 പൊസിഷൻ നോക്കാൻ പറഞ്ഞു എന്തായാലും നമ്മുടെ ഈ ഐജൻ്റെ ഇടം നോക്കട്ടെ. ടർബോ എന്തായാലും അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ നോക്കുന്നു. ടർബോ എന്തായാലും അവിടെ നിന്നുകൊണ്ട് വണ്ടിയുടെ ടയറൊക്കെ പൊട്ടിക്കുകയാണ്. ഞാൻ പോകണില്ല, നീയും പോട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഓക്കെ ടയറിലടിച്ച് കൂട്ടത്തിൽ എന്തായാലും തലയ്ക്ക് എന്തായാലും വണ്ടിയെ കളിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. പുള്ളിക്കാർ എന്താ ചെയ്യാൻ നോക്കാം. എന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ എല്ലാം പൊട്ടിക്കാൻ വേണ്ടി ഓക്കെയാണ്. എന്തായാലും നമ്മുടെ യൂട്യൂബ് ടർബോ ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടൊന്നും വിടത്തില്ല എന്ന് പറഞ്ഞ് എന്നെ നിൽക്കുവാണ് ഗൈസ്. നമ്മുടെ ഹൈസനി പോയി സർക്കോ പോയി എന്തായാലും ആര് പൊട്ടി പൊട്ടത് ആ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ ടയർ പൊട്ടിക്കുന്നു. നീ ഒന്ന് ഒറ്റ അടുത്ത് പോണ്ടാ, നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. നമുക്ക് നോക്കാം. എന്തായാലും ഐജൻ്റെ എന്തായാലും കുറച്ച് ലൈഫ് കളിച്ചു കൊടുക്കണം. നമുക്ക് 1947 പൊസിഷൻ എന്തായാലും നോക്കാം. അതിൻ്റെ കുറച്ച് ഈഗിൾ, ലെനിൻ, പി ആർ പി ആൻഡ് അദീര നാല് പേരാണ്. 1947 എന്തായാലും സർക്കിളിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ലൊരു പൊസിഷനിലായിട്ട് നിപ്പുണ്ട് ബ്രോ. ആൻഡ് റൈറ്റ് സൈഡ് നമ്മുടെ എല്ലാ സ്റ്റേറ്റ് സ്കോഡ് എന്തായാലും ഇവിടെ എന്തായാലും അടിച്ചുകൊണ്ട് നിൽക്കുവാണ്. എല്ലാ സ്റ്റേഡിൽ നിന്ന് നമ്മളാവശ്യം നമ്മുടെ ലോപ് ഷാഡോ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ലോപ് ഷാഡോൻ്റെ അടുത്തോട്ട് പോയി നോക്കിയിട്ട് വരാം. ലോപ് ഷാഡോ നോക്കായി കിടക്കുവാണ്. ഡി ജെ റാപ്റ്റർ നോക്കിയാണ്. റാപ്റ്റർ എന്തായാലും അവിടെ കിടന്നു. ഐ എം സോറി എന്തായാലും അവിടെ കിടന്നു. ലോ ബോസ് അടിക്കുക എന്തായാലും നമ്മൾ ട്രാക്ക് സ്കോഡുമായിട്ടാണ് ഫൈറ്റ് എടുത്തോണ്ട്. ട്രാക്ക് വേഴ്സസ് ലോബാന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കിൽ നിന്ന് 4-4 എന്തായാലും അവിടെ ഉണ്ട്. ഓക്കെ, ഷാഡോനെ റിവൈവ് ആക്കുമായിരിക്കും. മെക്സ് കോഡ് എന്തായാലും നമ്മുടെ മെക്സിലെ ഭാഗത്ത് എന്തായാലും ഇവിടെ നല്ല കിടക്കാച്ചയായിട്ട് ഇവിടെ ഇങ്ങനെ കിടപ്പുടി പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ ഇത്തിരി പാടുപെടും. ആൻഡ് മെക്സിലെ ടോക്സിക് കോൾസ് കൊടുക്കണം. 1947 ഇവിടെ ഹോക്ക് ജി ടീനെ കഴിക്കുന്നു. ടൈറ്റൻസ് കോഡ് ഇട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് എന്തായാലും നോക്കട്ടെ. ഹോക്ക് ജി ടി കൂടെ ആയിട്ട് ഓക്കെ. ഹോക്ക് ജീറ്റിനെ കൺഫേം ആക്കി വിട്ടേക്കോ. ഇനി നോട്ടിൽ ആരാണ്? നോട്ട് വിസാർഡ് ഓപ്പിയാണ് എന്തായാലും ഇവിടെ കിടക്കുന്നത്. ബാക്കി മൂന്ന് പേര് എന്തായാലും ഓക്കെ ഇതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ കിടക്കണം. ഒരു സ്മോക്കൊക്കെ ഇട്ടേക്കോ എന്തായാലും ഇവിടെ. ഓക്കെ, നോട്ട് വിസാർഡ് ഓപ്പി, വൺ എക്സ് ക്രഷർ ആൻഡ് ഇൻ ഫേമസ്, മൂന്ന് പേര് എന്തായാലും ഈ ഒരു പൊസിഷനിലായിട്ടുണ്ട്. ആൻഡ് 4-4 നോക്കാം ഗൈസ്, നമുക്ക് എന്താവും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെ 4-4 നോൾ എന്തായാലും ഈ ഒരു പൊസിഷനിൽ കിടന്ന് എഴുതിയോടെ നിൽക്കുവാണ്. അത് നമുക്ക് ബാക്കി നോക്കാം. എന്തായാലും 4-4 നോളിനൊക്കെ ഇവിടെ അടിച്ചിടാൻ സാധിക്കും. ട്രാക്ക് ഡ്രാഗ് എന്ന് പറയുന്നത് ട്രാക്കിനെ സ്വാഗ് ചെയ്യുന്നുണ്ട്, സ്പാം ചെയ്യുന്നുണ്ട്. ട്രാക്ക് വൈപ്പായും ഇല്ലല്ലോ. ട്രാക്കിൽ വോർട്ടെക്സ് റെഡ് എക്സ് ഓപ്പി ആർ ലോഡ് സുമർവൻ ട്രാക്ക് എക്സ് ബ്ലൈൻഡ് നാല് പേര് എന്തായാലും ശില്ലല്ലോ. എൻ്റെ മോനെ കിടക്കുന്ന കിടപ്പോയിക്കേ, കിട്ടില്ല. പച്ച തുണിയിൽ പരവതാനി വിരിച്ച് ദേഹത്ത് ക്രിസ്മസ് ട്രീയിൽ അലങ്കാരങ്ങളുമായി ലൈറ്റും കത്തിച്ചുകൊണ്ട് കിടക്കുന്ന ട്രാക്ക് എക്സ് ബ്ലൈൻഡ് നമ്മുടെ എറാങ്കിൾ. അയ്യോശേ, മോശം മോശം മോശം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാൽ നമ്മളെ മെക്സ് ഭാഗത്ത് എന്തായാലും ഈ ഒരു പൊസിഷനിലായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ആൻഡ് ഇവോ എവിടാ? ഇവോ 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 ഇവിടെ എവിടെ? ഇവോ ഇവോനെ കാണാനില്ല. ഐജിൻ്റെ വൈപ്പായി, അവർ വൈപ്പായിരുന്നു. ഐസനി പോയിണ്ടായിരുന്നു. ഐസനി പോയി പടമായിരുന്നു. നമ്മുടെ സർക്കിൾ വർക്ക് പ്ലേ സോണിൽ വീഴുന്നു. എല്ലാവരും പടമായോ? ഇവോയും വൈപ്പായിരുന്നു ഒന്ന് ബ്രോ. അതുകൊണ്ട് ഇവോയും വൈപ്പായി. നമുക്ക് ഇനി നോക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രാഗ് വോർട്ടെക്സ് പിള്ളേർ എന്തായാലും ഒരു പൊസിഷനിലായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഡ്രാഗ് വോർട്ടെക്സ് ആയിട്ട് എവിടെ കിടക്കുന്ന ആറിലുള്ള സുപ്രൂ എന്തായാലും അവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഡ്രാഗ് എന്ന് പറയുന്നുണ്ട് മറ്റൊരു തെറ്റി അവിടെ അശോ മാടി അവിടെ യൂട്യൂബിനെ അവിടെ തലക്കിട്ട് പൊട്ടിച്ചേക്കുവാണ് ഗൈസ്. ആൻഡ് നമ്മുടെ എല്ലാ സി സ്കോഡിലെ ന്യൂഹയുടെ തലയിലെ ഹെൽമെറ്റ് പോയി കാണും ഇപ്പോൾ എന്തായാലും. ഓക്കെ, റിവൈവ് എടുത്തുകൊണ്ട് നിൽക്കുകയാണില്ല ഗൈസ്. ഹെൽമെറ്റ് ഇല്ല, തലയിട്ട് തലയുടെ വെളിയിലോട്ട് നോക്കിക്കൊണ്ട് നല്ല ഡബ്ല്യൂ ഉള്ള മാതിരി പൊട്ടിക്കും മോളൂസ് എന്നും പറഞ്ഞുകൊണ്ട് തലക്കിട്ട് പൊട്ടിച്ചേക്കുവാണ്. എന്തായാലും നമ്മുടെ ആർ ഡി ബിയിലെ പുള്ളിക്കാരൻ അടിപൊളിയായ സ്റ്റോം ആയിരുന്നു തോന്നുന്നു. ഓക്കെ, സ്റ്റോം ആണ് ഗൈസ് എന്തായാലും പിടിച്ചുകൊണ്ടിരുന്ന. വീണ തലയിടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് യു ഐയിട്ട് നിൽക്കുക. നേരെ പുള്ളിക്കാരൻ സ്കോപ്പും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. തലയിട്ടാൽ അടി പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് സ്റ്റോം ആ ഡി ബിയും പുള്ളിക്കാരൻ എ ഡബ്ല്യൂ സെറ്റായിട്ട് നിൽക്കുന്നു. ആൻഡ് നമുക്ക് നോക്കി നമ്മുടെ എല്ലാ സിസ്കോണ്ട് അടുത്തോട്ട് കയറി പുഷിയാണ്. നമ്മുടെ അതിന് വേണം മാക്സ് ടോക്സിക്കിനെ അവിടെ അടിക്കുന്നു. മാക്സ് ടോക്സിക്കിനെ നോക്കുക, കഴിഞ്ഞ് മൊത്തം ഫൈറ്റുകളായിരിക്കും. എവിടെയൊക്കെയാണ് ഫൈറ്റ് നടക്കുന്നില്ല. മാക്സ് ടോക്സിക് എന്തായാലും അവിടെ വണ്ടി പൊട്ടി ചാവുകയാണ് ഗൈസ്. ഐ മീ ഷാഡോ മാക്സ് സൈക്കോനെ നോക്കുന്നുണ്ട്. ഞാൻ അജ്മൽ ഭാഗത്തോണ് പുള്ളിക്കാരൻ്റെ ടീമിന് വേണ്ടിയുള്ളത്. ഞാൻ പുള്ളിക്കാരൻ എന്തായാലും ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇണ ചേർന്ന് കിടക്കുവാണ്. ആൻഡ് 4-4 നോക്കുവാണെങ്കിൽ ഏകദേശം ഈ ഒരു പൊസിഷനിൽ നിന്ന് അവർ AKM 4X ഒക്കെ ഇട്ട് അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ആൻഡ് നമുക്ക് നോക്കാം. ആൻഡ് ഷോ മാഡി യൂട്യൂബ് ന്യൂഹേന വീണ്ടും നോക്കാക്കുന്നു. തലയിടലിൽ മോളൂസ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് സ്റ്റോമിന് AWM ബുള്ളറ്റുകൾ തലയിൽ ഒരു മാഗ്നറ്റ് പോലെ വന്ന് കയറി കൊണ്ടുപോയി. ആ ഷോ മാഡി പരഡോ ഇട്ടും കൊടുത്തു. നിനക്കും തല നീയും തലയിടാറായ എന്ന് പറഞ്ഞുകൊണ്ട് ഓ മൈ ഗോഡ് സ്റ്റോം ആർ ഡി ബി മാസ് കാണിക്കുവാണ് ഗൈസ്. ആൻഡ് തലയിടുന്നവർക്ക് എല്ലാവർക്കും വേറെ തേർഡ് പാർട്ടി അടിയാണോ? ഇല്ല ഗൈസ്, നമ്മുടെ ആർ ഡി ബി എന്നെ കയറി വന്നേക്കുവാണ് ഗൈസ്. ഇതിൽ മിക്കവാറും ക്യാപ്റ്റൻ എൽ എസ് നോക്കാവുന്നു തോന്നുന്നു. ആ ഒരു ഇതിൻ്റെ അകത്ത് 1, 2, 3, 4, 5 ഓക്കെ ക്യാപ്റ്റൻ എൽ എസ് വീണു. സോ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ഇസ് എൽ എസ് ലീയും യൂട്യൂബ് ന്യൂഹേന. ഓക്കെ, തീയും ഗ്രനേഡുകൾ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോറോ ആ ഡി ബി അടിച്ചിടാൻ സോറോ തീർന്നേക്കുവാണ് ഗൈസ്. പക്ഷേ അവിടെ ഓക്കെ മെക്സ് ഭാഗത്ത് അവിടെ കിടക്കുന്നു. ആ ഡി ബി സ്കോട്ട് എന്തായാലും നല്ല അടി അടിക്കാൻ നോക്കി, പക്ഷേ പണി കിട്ടി. ആ ഡി ബി എല്ലാവരും വൈപ്പായോ?
സോറോ ആർ ഡി ബി, ആർ ഡി ബി ഓക്കെ, ആർ ഡി ബി വൈഫൈ കഴിച്ച ആ സമയത്ത് ഓ മൈ ഗുഡ്നസ് ബാക്ക് ഇൻ തേർഡ് പാർട്ടി വന്ന് കയറി ആർ ഡി ബി അവിടെ അടിച്ചിട്ട് നമ്മൾ കഴിച്ചാൽ വൺ എക്സ് റഷറോടെ മൂന്ന് പേര് ചില ലൈവായിട്ട് ഇപ്പോൾ നമ്മുടെ ഫോറിൻ്റെ ഫോറിൻ്റെ എടുത്തോണ്ട് നോക്കുവാണെങ്കിൽ ഫോൺ ഫുള്ള തടു എന്തായാലും ഈ ഒരു പൊഷനിൽ നിന്ന് എഴുതോണ്ട് ഇത് പോകണം കഴിച്ച് പുള്ളിക്കാരൻ നോക്കായി. ആൻഡ് നോളൻ പാവം എജ്ജോൺ, എജ്ജോൺ അവിടെ നിന്നോട്ട് നോക്കുന്നു ആൻഡ് ഫോറിൻ ഫോൺ പാവം നമ്മുടെ ഡി എം സ്കോർ ചെയ്യുമ്പോൾ 21 ഡിജി റാപ്ചറും ഇല്ല. ഐ എം സോറി എന്തായാലും നോക്കണം. ലോ ലോബാണോ ഇത്? ലോബ് വൈപ്പായില്ലായിരുന്നു. ഓക്കെ സോറി. ഫോർട്ട് പുറത്തോണ്ട് ബ്രോ നോക്കുവാണ് ബ്രോ, നമുക്ക് നോക്കാം ഫോർട്ട് പുറത്തുള്ള പ്ലേയർ അവിടെ കൊണ്ടാണ് നമ്മൾ ലോബിലുള്ളവർ കയറിക്കൊണ്ട് ലോബ് ഷാനോ നോക്കാൻ വരുന്നു. ഡി ജി റാപ്ചർ കയറിച്ച് അടിക്കുമോ? ഓക്കെ ലോബ് ഷാനോ റിവൈവ് ആക്കുമോ? ഇല്ല റിവൈവ് ഒന്നും ആക്കിയിട്ടില്ല. ആൻഡ് ഫോർട്ട് ഫോർ പാവത്തിന് അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു ഡി ജി റാപ്ചർ. നോക്കാം ബാക്കിൽ നിന്ന് വരുന്നു ആൻഡ് പുള്ളിക്കാൻ അടിക്കുമോ? ഓക്കെ ഫോർട്ട് ഫോർ പാവത്തിന് അടിക്കാൻ ട്രൈ ചെയ്യുന്നു, പക്ഷേ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കടി അടിക്കൊണ്ടിരിക്കും നമ്മുടെ ഡി ജി റാപ്ചറിന്. ആൻഡ് പാവത്തിന് അടിയിട്ട് ഇന്നത്തെ ഇവിടെ ഇങ്ങനെ ബഗ്ഗായിരിക്കും. ലോബിൽ ബോസ് അടിക്കാൻ നോക്കണേ, ബോസ് അടിക്കാൻ എന്തായാലും ഇവിടെ ഗെയിമൊക്കെ പിടിച്ചോണ്ട് ഈ ഒരു പൊസിഷനിലായിട്ട് നിൽക്കുവാണ് ഗൈസ്. ആൻഡ് പാവത്തിന്റെ ലൈഫ് എന്തായാലും ഏകദേശം വൺ എച്ച് പി അടിക്കുകയാണ് പാവം സോണുകൾ. ഓക്കെ നേടാ തീ എന്തൊക്കെ അവിടെ വലിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ് പണി കിട്ടി. ആൻഡ് ഫോർട്ട് ഫോർ നോക്കണേ ഫോർട്ട് ഫോർ നോളിനെ കയറി വന്നോടിക്കുവാണ് ഫോർട്ട് ഫോർ. തടു നോളിന് വന്നോടിക്കണം, തടു നോളിന് മാത്രമല്ല നോളെ കയറുന്ന ഒരാളെ നോക്കാക്കി രണ്ടാമത്തെ ആളെ നോക്കാക്കാൻ പറ്റുമോ നമുക്ക് നോക്കിക്കളയാം ഗൈസ്. അല്ല ഫോർട്ട് ഫോർ സ്കോറിലുള്ളത് ഡീജർ ആക്ടിനെ കൺഫേം ആയിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് ബോസ് അടിക്കേടെ ലൈഫ് നല്ല കുറഞ്ഞിരിക്കുവാണ് ഗൈസ്. ആൻഡ് ബോസ് അടിക്കുക കൺഫേം ആയോ? ഓക്കെ ഇല്ല ഗൈസ്, ബോസ് അടിക്കുന്നുണ്ട്, ബോസ് അടിക്കുന്നുണ്ട് എന്ന് അറിയോ? ബോസ് അടിക്ക നില്ലടാ, ഞാൻ നിന്നെ നോക്കട്ടെന്ന്. ബോസ് അടിക്ക ഓടിക്കളല്ലേ? ബോസ് അടിക്ക് ഇവിടെ ഇങ്ങനെ നിപ്പുണ്ടാണ്. ബോസ് അടിക്ക് ഇവിടെ ബാക്കിലോട്ട് ഓടുന്നു, ഫ്രണ്ടിലോട്ട് ഓടുന്നു. ആൻഡ് ബോസ് അടിക്ക് ഒരാളെ നോക്കാക്കിയിട്ടു, രണ്ടാമത്തെ ആൾ നോക്കാക്കുമോ? നോളെ നോക്കാക്കുമോ? ഇല്ല നോളെ ഉസിക്ക് പിന്നിൽ ബോസ് അടിക്ക് വീഴുന്നു. ആൻഡ് നമ്മുടെ ഫോണിന്റെ ഫോർ സ്കോഡ് അവിടെ വൈപ്പ് ഔട്ട് ആക്കി വിട്ടേക്കുവാണ്. നമുക്ക് അടുത്ത ഫൈറ്റിന്റെ അടുത്തോട് പോയി നോക്കിയിട്ട് വരാം. ഐ എൻ വി സ്കോളർ ചുമ്പോൾ 13 ആറ് കിൽസ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. ആൻഡ് കാശ് ബ്രോ മാക്സിമം സ്പാം ചെയ്യാതിരിക്കും. ഓക്കെ ഇത്രയും നേരം കാണിച്ചു കൊണ്ട് സ്പാം ചെയ്യില്ല. നമ്മുടെ വൺ എക്സ് ടൈറ്റൻസ് കൊടുത്തു വൺ എക്സ് ജോക്കറിനെ കാണുമോ? ജോക്കറിനെ കണ്ടു, ജോക്കറിനെ നോക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ബാക്കി നോക്കിക്കളാം. വൺ എക്സ് ക്രഷർ എന്തായാലും അവിടെ നിന്നോട് അടിക്കാൻ ട്രൈ ചെയ്യുന്നു, കിട്ടിയ കൺഫേം ആയിക്കൊണ്ടിരിക്കുന്നു. ജോക്കറിനെ കൂടെ ജോക്കർ അവിടെ നിന്നുണ്ടല്ലോ. ഓകൊക്കെ അടിക്കുന്നു, ക്രാഷർ അവിടെ നോക്കാവുന്നു. ഐ എൻ വി ബാഡ് ഫോക്സ് അവിടെ നോക്കാക്കുന്നു. ആൻഡ് ഇൻ ഫേമസ് പിള്ളേർ അവിടെ നിന്നുണ്ട്, സ്മോക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ജോക്കർ ഉണ്ട് ആൻഡ് ഐ എൻ വിയിൽ ബാക്കി രണ്ടുപേര് സ്റ്റിൽ റിവൈവ് ആയിട്ടുണ്ട്. ബാറ്റ് ഫോക്സും പിള്ളേർ റിവൈവ് ആയിട്ടുണ്ട്. ഇൻഫേമസ് നോക്കുവാണ്. ഇൻഫേമസ് എന്തായാലും ഒരു പൊസിഷനിലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. നമുക്ക് നോക്കാം 947 ലൈനിനും പിള്ളേർ എന്തായാലും ഒരു പൊസിഷനിലായിട്ട് നിൽക്കുന്നു. ജോക്കർ ഇവിടെ, ജോക്കർ ജോക്കർ എന്തായാലും ഇവിടെ കടന്ന് എഴുതി കൊടുക്കുവാണ്. ഐ എം വി ഷാഡോ ഉള്ള പ്ലേസ് സോണിൽ വീണ്ടും നോക്കാവുന്നു. ആൻഡ് 1947 അധീര ഉണ്ട്, അധീര ഔട്ട് ഓഫ് സോണിൽ വന്നോടിക്കുന്നു. ലെനിനും അധീരം ഇവിടെ പുള്ളിക്കാരൻ രണ്ട് പടമാകുന്നു. നമുക്ക് ലെനിൻ തീരുന്നു, അധീരം കയറി ഇപ്പോൾ സോണി തീരും. ഓക്കെ 1947 സ്കോഡ് എന്തായാലും വൈപ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് താട്ടു വൺ എച്ച് പിയിൽ അവിടെ എൻ്റെ തിരിച്ച് നോക്കാക്കുവാണ് ഗൈസ്. നോള നോക്കുവാണെങ്കിൽ നോള എന്തായാലും ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഓക്കെ മെക്സ് അജ്മലിനെ നേരെ കാണാൻ തോന്നുന്നത് സ്മോക്ക് ഒക്കെ എടുത്തു. നമ്മുടെ ടൈറ്റൻസ് കൂടെ നല്ല പീക്ക് പൊഷിലേക്കാണ്. ഇനി അഞ്ച് ടീംസ് നമ്മുടെ ആറ് ലോഡിന്റെ പിള്ളേർ എന്തായാലും അവിടെ നിൽക്കുന്നത്. ചുമ്പോൾ 15 ആറ് ലോഡാണോ? ഓക്കെ ഡ്രാഗ് സ്കോഡിന്റെ ആറ് ലോഡിൽ സുമറും എന്തായാലും അവിടെ ഇങ്ങനെ കിടക്കുവാണ് ഗൈസ്. ആണ് നമുക്ക് നോക്കാം പുള്ളിക്കാരൻ സർക്കിളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. വൺ എക്സ് ക്രഷർ എന്തായാലും ഇവിടെ ആയിട്ട് ഇങ്ങനെ ഡ്രിങ്ക് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ടൈറ്റൻസ് കൂടെ നല്ല കിടുക്കാജ് പൊഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ നോട്ട് വിസ് ആടോപ്പി അവിടെ അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ലോഡ് സുമ്രൂൺ അവിടെ അടിക്കുന്നു. ലോഡ് സുമ്രൂണ് നേരെ വണ്ടി ഇപ്പോൾ പൊട്ടി പുള്ളിക്കാരൻ നോക്കാം. ഇല്ല വണ്ടി പൊട്ടിട്ട് നോക്കായിട്ടില്ല. ആൻഡ് സ്മോക്കുകളൊക്കെ വന്ന് വീട് പുള്ളിക്കാരൻ വീണ്ടും രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഗൈസ്. ആൻഡ് ഓക്കെ ഫോർട്ടി ഫോറിലെ തടു നോളിൽ എന്തായാലും ഒറിജിനലായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെയുള്ള ടീംസ് ആരൊക്കെയാണ് ബാക്കിയുള്ള ഗൈസ്? നമ്മളെ മെക്സിലുള്ളവർ നോക്കണം. മെക്സിലെ രണ്ടുപേരുണ്ട്, എന്തായാലും നമ്മൾ ഫഹത്തിനെ റിവൈവ് എടുത്തുകൊണ്ടിരിക്കുവാണ്. സുമ്രൂന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ പുള്ളിക്കാരൻ എന്തായാലും ഇവിടെ നമ്മുടെ ഈ ക്രിസ്മസ് ഉടുപ്പൊക്കെ ഇട്ടുണ്ട്. കറണ്ട് അടിക്കില്ലേ എന്തുവിന? ഓക്കെ ബാക്കിലോട്ട് നോക്കുവാണ്. ബാക്കിലൂടെ എം കെയുടെ അടികൾ നടക്കുന്നു. വൺ എക്സ് ക്രഷർ ജോക്കർ നോക്കാക്കുന്നു. ഓക്കെ ജോക്കറിനെ അവിടെ അടിച്ച് പടമാക്കിയതോടെ ടൈറ്റൻസ് കൂടെ അടുത്ത ഒരാളിനെ കൂടെ അടിച്ചിരിക്കുന്നു. ആസ് ഓ 8 പീപ്പിൾ ആൻഡ് ഫോർ ക്ലാൻസ് ആർ സ്റ്റിൽ അലൈവ് റൈറ്റ് നൗ ഗൈസ്. ആൻഡ് ടൈറ്റൻസ് ഇൻ ദ പീക്ക് പൊസിഷൻ വിത്ത് 3 പ്ലെയേഴ്സ് ഇൻ ദിയർ ഹാൻഡ്. 4-4 വിത്ത് 2 പ്ലെയേഴ്സ്, ആർ ലോഡ്സ് വിത്ത് 1 പ്ലെയർ ആൻഡ് മാക്സ് സ്ക്വാഡ് വിത്ത് 2 പ്ലെയേഴ്സ് ലെഫ്റ്റ് റൈറ്റ് നൗ ഗൈസ്. ആൻഡ് ഹു വിൽ ബി ദ വിക്ടർ ഓഫ് ദിസ് സെക്കൻഡ് മാച്ച് ഓഫ് ടുഡേ ഗൈസ്? ആൻഡ് നമുക്ക് നോക്കാം വിസാറിനിട്ട് ബാക്കിൽ നിന്ന് അടി കിട്ടുവാണ് ഗൈസ്. നമ്മുടെ 4-4 നോളിനൊക്കെ ആണോ അടിച്ച്? നമ്മുടെ സുമ്രൂൻ എന്തായാലും പടമായിട്ട് നിൽക്കുവാണ് ഗൈസ്. ആൻഡ് സുമ്രൂൻ അവിടെ നടക്കാം. ആൻഡ് സുമ്രൂൻ 1 HP ആയിട്ട് നിൽക്കുവാണ്. നമുക്ക് നോക്കാം ബാക്കിൽ നിന്നോട്ട് മേലെ മെക്സ് ആൻഡ് സുമ്രൂൻ അവിടെ അടിച്ച് കൺഫേം ആക്കി അവിടെ തീരുന്നു. സോ ദ ലാസ്റ്റ് 3 മെൻസ് ആർ സ്റ്റിൽ ഫോർ ദ ടൈറ്റൻസ് സ്ക്വാഡ് ആൻഡ് ബാക്കിയുള്ള 2v2v3 സിറ്റുവേഷൻ ആണ് ഗൈസ്. എന്തായാലും ഇനി എത്ര ടീമുണ്ട്? ഇനി 3 ടീംസും 7 പേരും ബാക്കിയുണ്ട്. സോ നമ്മുടെ 4-4 ഉള്ള ആ ഒരു സ്മോക്കിൻ്റെ ഇല്ലാട്ടിക്കുവാണ്. നമ്മൾ ടൈറ്റൻസ് സ്ക്വാഡ് എന്തായാലും സർക്കിളോട് കയറി വെച്ചു. 10 and 16 ആർ ഇൻ സേഫ് പൊസിഷൻ റൈറ്റ് നോ, കാരണം അവർക്ക് സർക്കിൾ ഉണ്ട്. ആൻഡ് ക്രഷർ എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് നൈസിനെ വന്നുകൊണ്ടിരിക്കുന്നു. ക്രഷറിന് വേറെ അടിയിട്ട് പോകും. നമ്മുടെ മെക്സ് അജ്മലും പിള്ളേരും കാണുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം വൺ എക്സ് ക്രഷർ എന്തായാലും കയറിക്കൊണ്ടിരിക്കുന്നു. മെക്സിലെ ഫഹത്തു അജ്മൽ എന്തായാലും കണ്ടിട്ടില്ലേ പുള്ളിക്കാരൻ ഇതുവരെ? ഓക്കെ കണ്ടിട്ടുണ്ടെന്നൊന്ന് വൺ എക്സ് ക്രഷർ എന്തായാലും. ഓക്കെ ഓക്കെ വണ്ടി ഏരിയ ഇൻഫേമസ് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. എന്റെ മോനെ ഇൻഫേമസിന്റെ ഭാഗ ഒരു വണ്ടി ക്ലച്ചിന്റെ ഭാഗത്ത് ഫൈനൽ സർക്കിളാണ് കയറി നടന്നത്. ആൻഡ് ക്രഷർ ഇവിടെ അടിക്കോ? ഇൻഫേമസ് 1 HP അടിക്കും. നോട്ട് മിസ് ആണെന്നാലും അവിടെ വീഴുന്നു കഴിച്ച. ആൻഡ് 1 HP ക്രഷർ നോക്കിയാലോ? ക്രഷർ എന്താ ലൈഫ് ഒക്കെ അടിച്ച് ഹീൽ ബാറ്റിലിന് വേണ്ടിയിട്ടാണോ ക്രഷർ ഇവിടെ എണീറ്റിരിക്കുന്നത്? ഓ മൈ ഗുഡ്നെസ്, പണിയാവുമോ?
ഗൈസ് ഞാൻ ക്രഷറിനെ കണ്ടിട്ടുണ്ട്, നമ്മളെ ഫോണിൽ ഫുൾ നോളം കണ്ടിട്ടുണ്ട്. എന്തായാലും അത് കിട്ടില്ല, ഒരു ക്ലച്ചായിരുന്നു വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ഇൻഫേമസ് അവിടെ റിവൈവ് എടുത്തുകൊണ്ട് നിൽക്കുവാന്ന് തോന്നുന്നു. എന്തായാലും നോട്ട് വിസാറിന് റിവൈവ് എടുക്കുന്നില്ല, ഇതുവരെ റിവൈവ് എടുക്കാൻ സ്റ്റാർട്ട് ആയില്ല. ക്രഷറിനെ കണ്ടുന്നു വോർഡ് പോസ് കോഡ് ഒ പി ഗൈസ് നോളൻ. എന്തായാലും രണ്ടുപേര് മാത്രം ഇനി വണ്ണക്സ് ക്രഷറിനെ അവിടെ കണ്ടിട്ട് അവർ കയറി പുഷ് ചെയ്യാൻ പോകുന്നു. ഗൈസ് ഇൻഫേമസിനെ പിള്ളേരെ കയറി അടിക്കാൻ വേണ്ടി പോകുന്നു. ടൈറ്റൻസിനെ പുഷ് വേണ്ടി ഫോറിന് ഫോറിലെ രണ്ടുപേര് തടു നോളൻ ചെന്ന് കയറുവാണ്. ഗൈസ് പുള്ളിക്ക് റിവൈവ് ആയിട്ടുണ്ട്. ഇൻഫേമസ് അടിച്ചിരുമോ? ഓക്കെ, ഒരാൾ നോക്കാം. ഇനി നോട്ട് വിസാഡ് മാത്രം, വിസാഡ് ഇപ്പോൾ പടം ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് സോ. വിസാഡിന്റെ ലൈഫ് ഒക്കെ എം ടി ഫോർ ആണ്. ഇന്നത്തെ മാച്ചിലെ ചിക്കൻ ഡിന്നർ കൊണ്ട് വയ്ക്കുന്നത് എൻ്റെ മോൻ. എൻ്റെ കമൻറ്റ് വായിക്കാൻ ഓഫായി പോയി. ഒഴിച്ചൊക്കെ ഞാൻ ഫോണൊന്നും വേണമായിക്കട്ടെ. എന്തായാലും എത്ര കിൽസ് കൂടെയാണ് ഗൈസ്? 6 കിൽസ് കൂടെ. നമ്മുടെ 4-4 സ്കോഡ് എന്തായാലും ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിക്കാണ് ഗൈസ്. ഒന്നും പറഞ്ഞ പറഞ്ഞില്ല. ടൈറ്റൻ സ്കോഡ് എന്തായാലും 9 കിൽസ് കൂടെ സെക്കൻഡ് വന്നേക്കുവാണ്. കിട്ടിക്കാച്ചി കളിയായിരുന്നു അവസാനം. ഞാൻ കരുതി മിക്കാറും എം ടി ഫോറിന് എൻ്റെ പവർ കാണിക്കുമെന്നാണ് കരുതിയത്, പക്ഷേ നടന്നില്ല. ഓക്കെ, എന്തായാലും നല്ല കിട്ടില്ല കളി. 23 വാച്ച് കയറ്റാൻ പോയോ? 4-4 ഒ പി എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല, ഇനി എത്ര ഷെഡ്യൂൾ എല്ലാം കഴിഞ്ഞു. ഓക്കെ ഗൈസ്, നല്ല കിട്ടിലും കളിയായിരുന്നു. ഉസി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും നല്ല കിടുക്കാച്ചി കളിയായിരുന്നു ഇന്ന് ഇപ്പോൾ അവസാനം ഉണ്ടായിരുന്നത്. വേറെ 4-4 ഫാൻസ് കുറേ ഉണ്ടല്ലോ. എന്തായാലും നമ്മുടെ ചിക്കൻ ഡ്രൈ കൊണ്ടേക്കാൻ പറ്റാറില്ല ഗൈസ്. നിങ്ങളത് എന്താ പറയുക, നിങ്ങളുടെ സ്വന്തം 4-4 ആണ്. ആരൊക്കെ ക്വാളിഫൈഡ്? ഇത് ക്വാളിഫയിങ് മാച്ചല്ല ബ്രോ, ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൻ റൂമാണിത്. ക്വാളിഫിക്കേഷൻ മാച്ച് ഇന്നലെ കഴിഞ്ഞായിരുന്നു, അല്ലല്ലോ മെനിങ്ങാന്നേ കഴിഞ്ഞായിരുന്നു. ഓക്കെ, തേർഡ് വന്നേക്കുള്ള നമ്മുടെ മെക്സ് സ്ക്വാഡാണ്. മെക്സ് സ്ക്വാഡ് 3 കിൽസ് ആണുള്ളത് ഗൈസ്. നമ്മുടെ ഡ്രാഗ് സ്ക്വാഡിന് കിൽസേ ഉള്ളൂ. ആൻഡ് നമ്മുടെ INV സ്ക്വാഡിന് 6 കിൽസ്, ഫ്രൈഡി ഫോർസ് സ്ക്വാഡിന് ഒറ്റ കില്ല് മാത്രമേ ഉള്ളൂ. നമ്മുടെ DG സ്ക്വാഡിന് 2 കില്ല്, RDV സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ 7 കിൽസ് ഉണ്ട് ഗൈസ്. നമ്മുടെ LST സ്ക്വാഡിന് 1 കില്ല് മാത്രമേ ഉള്ളൂ, ഒറ്റ കില്ല് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം 0 കിൽസ്. നമ്മുടെ IGNT സ്ക്വാഡിന് എത്ര കിൽസ് ഉണ്ട്? 5, 6, 7. 12-ാമതാണ് വന്നേക്കുന്നത്, 7 കിൽസ് ഉണ്ട് ഗൈസ്. നമ്മുടെ ഇവോ സ്ക്വാഡിന് 3 കിൽസ്. ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ മാച്ചിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമുക്ക് എന്തായാലും ബാക്കി നാളെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.